കിടപ്പ് രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കും കിഡ്നി രോഗികൾക്കും വീട്ടിലെത്തി ഓണക്കിറ്റ് നൽകുന്ന വി കെയർ പാലിയേറ്റീവിൻ്റെ ഓണവണ്ടി പുറപ്പെട്ടു. കരുതൽ അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന ഫ്ളാഗ് ഓഫ് കൊല്ലം മേയർ പ്രസന്ന എണസ്റ്റ് നിർവഹിച്ചു. കിടപ്പ് രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കും കിഡ്നി രോഗികൾക്കും വീട്ടിലെത്തി ഓണക്കിറ്റ് നൽകുന്ന വി കെയർ പാലിയേറ്റീവ് പദ്ധതിയായ ഓണവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് കരുതൽ അക്കാദമി ഗ്രൗണ്ടിൽ കൊല്ലം മേയർ പ്രസന്ന എണസ്റ്റ് നിർവഹിച്ചു. 7 വർഷമായി കിടപ്പ് രോഗികളുടെ അടുക്കലേക്ക് നന്മയുമായി കടന്നു ചെല്ലുന്ന ഈ പദ്ധതി അഭിനന്ദാർഹമാണെന്ന് മേയർ പറഞ്ഞു. കരുതൽ അക്കാദമിയുടെ നേതൃത്വത്തിൽ വി കെയർ പാലിയേറ്റീവ് എന്ന സംഘടന കഴിഞ്ഞ 7 വർഷമായി ഇത്തരത്തിലുള്ള കിടപ്പ് രോഗികൾക്കും അവരുടെ വീടുകളിൽ കൊണ്ടുപോയി ഓണസമയത്ത് ഓണസമ്മാനമായി കിറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും അതുപോലെ തന്നെ സന്മനസ്സുള്ള വിവിധ ആൾക്കാരിൽ നിന്നും ശേഖരിച്ച സാധനങ്ങൾ ഇപ്പോൾ വീടുകളിൽ എത്തിക്കുന്ന വലിയൊരു പ്രവർത്തനത്തിലാണ് കരുതൽ അക്കാദമി നേതൃത്വം നൽകുന്നത്. ഈ സംരംഭത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തിയാണ്. വി കെയർ പാലിയേറ്റീവ് ചെയർമാൻ ജോർജഫ് സേവിയർ വലിയ വീട് അധ്യക്ഷത വഹിച്ചു. ജ്വാല വിമൻസ് പവർ പ്രസിഡന്റ് ബെറ്റ്സി എഡിസൺ മുഖ്യപ്രഭാഷണം നടത്തി. വി കെയർ പാലിയേറ്റീവ് ചീഫ് കോർഡിനേറ്റർ ക്യാപ്റ്റൻ ക്രിസ്റ്റഫർ ഡിക്കോസ്റ്റ, വൈസ് ചെയർമാൻ ഇഗ്നേഷ്യസ് വിക്ടർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സോജ ലിൻ ഡേവിഡ്, ജോയ് ആലുക്കാസ്, കൊല്ലം മാനേജർ അരുൺകുമാർ, കാരുണ്യ പ്രവർത്തകർ മാധു മങ്ങാട്, ഗോകുലസ് കെ കടവൂർ, ജോളി സിൽക്സ് അസിസ്റ്റന്റ് മാനേജർ സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വീടുകളിൽ പപ്പടവും പായസവും ഉൾപ്പെടെ 17 ഐറ്റങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ചു നൽകി. ന്യൂസ് ബ്യൂറോ കൊല്ലം.